നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ രംഗത്തെ കറുത്ത ഇടപാടുകളും വ്യവസായ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർക്ക് അതിലുള്ള പങ്കാളിത്തവും നടൻ മമ്മൂട്ടിക്കുള്ള പങ്കും തുറന്നു പറഞ്ഞ് സിനിമാ സംവിധായികയുടെ ഭർത്താവും വ്യവസായിയുമായ മുഹമ്മദ് ഷർഷാദ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമ റിലീസിന് മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു. ഹൈന്ദവരിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ ഈ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ്. പുഴു സിനിമാ സംവിധായിക റത്തിനയുടെ ഭർത്താവ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ സിനിമയെ വീണ്ടും ചർച്ചയാക്കിയിരിക്കുന്നത്. അതാണിപ്പോൾ ചർച്ചാ വിഷയം. സംവിധായിക റത്തിനയുടെ ഭർത്താവാണ് ഷർഷാദ്. ഇവരുടെ കുടുംബ ബന്ധം തകർന്നതും വ്യവസായ തകർച്ചയും അതിന് കാരണക്കാരനായ രാജേഷ് കൃഷ്ണ എന്ന ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായിയുടെ CPM നേതാക്കളുമായുള്ള രഹസ്യബന്ധവും തുറന്നു പറയുന്ന ഷർഷാദ് DYFI മാഹി യൂണിറ്റ് മേഖലാ ജോയിന്റ് സെക്രട്ടറിയായിരുന്നു. റത്തിന സംവിധാനം ചെയ്ത മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ നിർമ്മാണത്തിലും ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിന് മമ്മൂട്ടിയുടെ നിർബന്ധങ്ങളും ഇടപെടലുകളും ഉണ്ടായിരുന്നുവെന്നും ഷർഷാദ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു. മമ്മൂട്ടിയുടെ മൗനത്തെ വിമർശിക്കുന്ന ഷർഷാദ് സിനിമയുടെ പേരിലും പിന്നിലും നടക്കുന്ന ഇത്തരം മുഴുവൻ രഹസ്യ ഇടപാടുകളും മമ്മൂട്ടിക്ക് അറിയാമെന്നും വൈകാതെ തെളിവ് സഹിതം അവ പുറത്തറിയിക്കുമെന്നും വിവരിക്കുന്നു. സുദീർഘമായ അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ചും പുഴുവിനെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ വിവാദമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും നടക്കുന്നുണ്ട്. മമ്മൂട്ടിയെ മമ്മൂട്ടിക്ക് വേണ്ടി ആരെങ്കിലുമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ മമ്മൂട്ടിക്കെതിരെയുള്ള ആരോപണത്തേക്കാൾ ഗുരുതരമായ വിഷയങ്ങളാണ് ഷർഷാദിന്റെ വെളിപ്പെടുത്തൽ. മലയാള സിനിമയിൽ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അധോലോകത്തിന്റെ സ്വഭാവമാണെന്നാണ് വിശദീകരണങ്ങൾ. ചില പ്രത്യേക മത ജാതി വിഷയങ്ങളിലും രാജ്യവിരുദ്ധ കാര്യങ്ങളിലും കേന്ദ്രീകരിച്ച് സിനിമ നിർമ്മിക്കാൻ കൂട്ടുണ്ടാക്കുന്നു, കമ്പനി ഉണ്ടാക്കുന്നു, അതിനായി വിദേശത്ത് നിന്ന് കള്ളപ്പണം ഒഴുക്കുന്നുവെന്നാണ് വെളിപ്പെടുത്തലുകൾ. ഇതിനെ ചുക്കാൻ പിടിക്കുന്ന പലരിൽ സുരേഷ് കൃഷ്ണൻ എന്ന പത്തനംതിട്ടക്കാരനെ കുറിച്ചാണ് ഷർഷാദിന്റെ ആരോപണങ്ങൾ. ഇയാൾ നടത്തുന്ന ഇടപാടുകൾ പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യകാലത്താണ് വലിയ കുതിപ്പുണ്ടായതെന്നും അതിന് കാരണം CPMന്റെ സംരക്ഷണവും പിന്തുണയുമാണെന്ന് വിശദീകരണത്തിൽ പറയുന്നു. സുരേഷ് കൃഷ്ണയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനും സിനിമാ സംവിധാന രംഗത്തുള്ളയാളുമായ ഷ്യാമിലുള്ള പിടിപാടും നിയന്ത്രണവുമാണ് ഇപ്പോൾ മുഖ്യമെന്നും ഷർഷാദ് പറയുന്നു. ഇതുവരെയായിട്ടും ചർച്ചയായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് നടൻ പ്രതികരിച്ചിട്ടില്ല. അതേസമയം വലിയ പിന്തുണയാണ് മന്ത്രിമാരായ വി ശിവകുട്ടിയും കെ രാജനും AM ആരിഫ് MP നൽകുന്നത്. സിനിമയുടെ സംവിധായിക രത്തിനയുടെ മുൻ ഭർത്താവ് ഷർഷാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെയാണ് മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചാരണം ആരംഭിച്ചത്. പുഴു സിനിമ ബ്രാഹ്മണ വിരുദ്ധമാണെന്നും അതിൽ മതപരമായ പ്രൊപ്പഗണ്ടയുണ്ടെന്നും അതിന് പിന്നിൽ മമ്മൂട്ടിക്ക് പങ്കുണ്ടെന്നുമൊക്കെ ആരോപിച്ചാണ് സൈബർ ആക്രമണവും സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷ പ്രചാരണവും വ്യാപകമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നടന് പിന്തുണയുമായി മന്ത്രിമാരും MP അടക്കമുള്ളവർ രംഗത്തെത്തിയത്. ആ പരിപ്പ് ഇവിടെ വേവില്ല, മമ്മൂട്ടി മലയാളിയുടെ അഭിമാനം എന്നാണ് ശിവൻകുട്ടിയുടെ പോസ്റ്റ്. മമ്മൂട്ടിക്കൊപ്പം ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചാണ് മന്ത്രി പിന്തുണ അറിയിച്ചത്. മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവെച്ച് ഇതിവിടെ കിടക്കട്ടെ എന്നാണ് AM ആരിഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മലയാളികളുടെ അഭിമാനമാണ് മമ്മൂട്ടിയെന്നും ഇദ്ദേഹം ഇരിക്കുന്ന തട്ടത്താണ് തന്നെ ഇരിക്കുമെന്നും മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയെന്നും കമലിനെ കമലൌദ്ദീൻ എന്ന് വിജയെ ജോസഫ് വിജയ് എന്ന് വിളിക്കുന്ന സംഖ്യരാഷ്ട്രീയം ഇവിടെ വില പോവില്ല, ഇത് കേരളമാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്.